എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു വെണ്ടയ്ക്ക മസാല ഉണ്ടാക്കാം. അത് വെണ്ടയ്ക്ക മെഴുക്കുരുട്ടിയാ. അത് എങ്ങനെ ഉണ്ടാക്കാം, അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഞാനിവിടെ അരക്കിലോ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അതിങ്ങനെ വട്ടത്തി അരിഞ്ഞാണ് എടുത്തേക്കുന്നത്. ഈ വെണ്ടയ്ക്ക കഴുകി കുറച്ചു നേരം വെള്ളം വാലാൻ വെച്ച് അതൊന്ന് അതിൻ്റെ മണ്ടയുടെ വെള്ളം ഒന്ന് നമ്മൾ അരിയുന്നതിന് ഒരു 10-15 മിനിറ്റ് മുമ്പിട്ട് കഴുകി വെള്ളം വാലാനായിട്ട് വെക്കണം. എന്നിട്ട് വേണം നമ്മൾ അരിയാൻ. ഈ വെണ്ടയ്ക്ക അരിയുമ്പോൾ ആ കത്തിക്കകത്ത് കൊഴുപ്പുണ്ടെങ്കിൽ ആ കത്തിക്കകത്ത് കുറച്ച് നാരങ്ങാ നീരോ വിനാഗിരിയോ തേച്ചാൽ ആ കൊഴുപ്പങ്ങ് മാറും. അതിനായിട്ട് ഞാൻ ഒരു വലിയ സവാള അരിഞ്ഞതുണ്ട്. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുത്തു. പിന്നെ ഒരു വലിയ ടൊമാറ്റോ. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഉണ്ടാക്കാൻ നേരം പറയാം. ഇതിപ്പോൾ ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. നമ്മൾ എപ്പോഴും ഈ മെഴുക്കുരുട്ടിയൊക്കെ വെക്കുമ്പം വെളിച്ചെണ്ണയാണ് നല്ലത്. ഇത് ടേബിൾ സ്പൂണിൻ്റെ. ഇതിന് ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ആദ്യം നമുക്ക് ഇതിൻ്റെ അകത്ത് അരിഞ്ഞ വെണ്ടയ്ക്കായിട്ടൊന്ന് 2-3 മിനിറ്റ് ഒന്ന് വഴട്ടിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ വെണ്ടയ്ക്ക ഒരു മസാല, അതിൻ്റെ അകത്ത് മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നുണ്ട്. അല്ലാതെ ഞാൻ വെണ്ടയ്ക്ക മെഴുക്കുരുട്ടി വയ്ക്കും. കൊച്ചുള്ളിയൊക്കെ ചതച്ചിട്ട് അതിൻ്റെ അകത്ത് ഈ മസാലയൊന്നും നമ്മൾ ചേർക്കത്തില്ല. വേണമെങ്കിൽ കുറച്ച് 1-2 പച്ചമുളക് വേണേൽ കീറിയിടും. പച്ചമുളക് വേണ്ടാത്തവർക്ക് ഇച്ചിരി നമ്മുടെ ചുമന്ന പൊടി ചേർക്കും, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയൊക്കെ ചേർക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു സ്വല്പം ഉപ്പ് വിതറി കൊടുക്കാമേ. ഞാനിപ്പോ ഒരു 4 മിനിറ്റ് ഇത് വഴറ്റി. ഇനി നമുക്കിതൊന്ന് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. അതേ കടായി വരെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആ ഉള്ളി വഴട്ടാം. സവാളകൾ വഴുന്നിട്ടുണ്ട്. അതിലോട്ട് ഈ ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. ഈ ടൊമാറ്റോ ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. അത് നമുക്കൊന്ന് വഴട്ടാം. അതൊന്ന് വേണമെങ്കിൽ അടച്ചു വെച്ച് നമുക്ക് വഴട്ടാം. ഉള്ളിയും തക്കാളിക്കും നന്നായി വഴുന്നിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ചതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഈ ഗരം മസാല ഞാൻ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, വേണ്ടിയവർക്ക് നോക്കാം. ഈ മസാലയുടെ പച്ചമുളക് മാറുന്നത് വരെ നമുക്കൊന്ന് വഴട്ടി കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ കുറച്ചുകൂടെ ഒഴിക്കാം. ഇപ്പൊ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ആ നേരത്തെ വഴറ്റി വെച്ച വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഇനി തീ ഇച്ചിരി ഒന്ന് കൂട്ടിക്കും. ഇന്നെൻ്റെ ഉച്ചക്കത്തെ മെനു മോര് കറിയും മീൻ കറിയും വെണ്ടയ്ക്ക മെഴുക്കുരുട്ടി മസാല, വെണ്ടയ്ക്ക മസാല. ഈ വെണ്ടയ്ക്ക ചപ്പാത്തിക്കൊക്കെ നല്ല ഒരു കോമ്പിനേഷനാണ്.
മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഇതൊന്ന് വഴട്ടി കുറച്ചുകൂടെ വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ മുരിച്ചെടുക്കും. 2-3 മിനിറ്റ് കഴിഞ്ഞ് ഇപ്പം നന്നായി മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. നമ്മുടെ മസാല വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി റെഡിയായിട്ടുണ്ട്. ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ അറിയിക്കുക. ഇതുപോലുള്ള പുതിയ കുക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.